clearance sir. ഒരു ഈച്ച പോലും റോഡിലില്ല. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ ആതിര ബാർ വരെ ക്ലീൻ. ഓർ ഹലോ സിസേറിനോ? ഓ നീണ്ട 16 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചോളേ. കടിഞ്ഞൂലായതുകൊണ്ട് വൈഫിന് ഒരു ടെൻഷൻ കാണും. കത്തിമുള്ളൊക്കെ ഒന്ന് നന്നായിട്ട് ബാർസപ്പെട്ട് കഴിയേക്കണേ, എന്നിട്ട് കയറിക്കോ. അല്ല ഗവൺമെന്റ് ആശുപത്രി ആയതുകൊണ്ട് പറഞ്ഞതാ. പ്രധാനമന്ത്രി വന്നു പോയാൽ ഉടനെ ഞാൻ അവിടെ എത്തും. ഓവർ സോറി ഓവർ. അറ്റൻഷൻ ടു ഓൾ. ആതിര ബാറിലെ സമീപം വരെ മദ്യപാനികൾ കൂടി നിൽക്കുന്നുണ്ട്. ഇന്നൊരുക്കായിട്ട് ക്ലിയർ ചെയ്യണം സാർ. അത് വേറെ ഒന്നുമില്ല സാർ, സിസേറിയൻ കാണാൻ നിൽക്കുന്നതാ. സോറി, പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരാ. കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയില്ലേ, ആവേശം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ ബാറിന്റെ അടുത്ത് നിൽക്കുന്നത്. ഓവർ. വണ്ടി ശരിയാക്കടോ. ബ്ലഡ് വേണമെന്നാ? എന്റെ ദൈവം, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ പോലീസുകാരൊക്കെ ഡ്യൂട്ടിയില്ല. ഇവിടെയാണെങ്കിൽ ലാത്തി ചാർജും ഇല്ല. അത് ഓ ഗ്രൂപ്പുകാരൻ തന്നെ തല്ലുകൊള്ളാൻ വരണ്ടേ? ആകെ ടെൻഷനാട് കൂട്ടായി. ഒരു വശത്ത് നാടിന്റെ പ്രധാനമന്ത്രി, മറുവശത്ത് ഭാര്യയുടെ സിസേറിയൻ. തന്നോട് 100 വട്ടം പറഞ്ഞിട്ടില്ല എന്റെ മുമ്പിൽ വെച്ച് സാമാനം വലിച്ചു കയറ്റാനാണ്. സോറി സാർ. വലിച്ചു കയറ്റുന്ന താനും തുമ്പണം ഞാനുമാണ്. മേലിൽ എന്റെ കൺവെട്ടത്ത് കണ്ടുപോയത്. ഹലോ. ഓ കട്ടായി. വിളിച്ചായിരുന്നു സാർ? കട്ടായി, ഫോൺ കട്ടായി. കുട്ടായി എന്നല്ല, ഇപ്പോഴേ ഫിറ്റായി. വണ്ടി നിർത്തുവിട്ട് നിന്റെ അമ്മായിയമ്മ. ഞാൻ CI പൊതുവാളാ സംസാരിക്കുന്നത്. ആ ലോറിയിൽ നിന്ന് മണങ്കാരനെ മൂക്ക് കൊത്തിയതാണ്. നീ വേഗം ബ്ലോക്ക് വണ്ടിയിലേക്ക് കയറോ. പ്രധാനമന്ത്രി നമ്മുടെ ഓമന നേതാവേ, കുറ്റിക്കാട്ട് അമ്മയാണ് സത്യം. ഞാൻ അവളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രസവിക്കേണ്ടെന്ന്. അതിനേക്കാൾ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിരപരാധിയാണ് സാർ. നിരപരാധി എഴുതടാ. അയ്യോ ഇനിഷ്യൽ എഴുതടാ. അതെന്താണ് സാർ? നിനക്ക് തന്തയില്ലേ? അയ്യോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ പേരെന്താടാ? ഉണ്ണികൃഷ്ണൻ. എന്താടാ വണ്ടിയിൽ? ഇത് ചാണകം. നിന്റെ ചാണകത്തിന് എന്താണ് ലോകത്തില്ലാത്ത പണം? ഇത് ഒരു പ്രത്യേകതരം വാട്ടുകുളമാണ് സാർ. അല്ല കൂട്ടുവളമാണ് സാർ. ഈ നാട് നാട്ടിച്ച് വേസ്റ്റ് കൊണ്ട് നീ ഏത് കോത്താഴത്തേക്കടാ പോകുന്നത്? കോത്താഴത്തേക്കല്ല, കോട്ടപ്പുറത്തേക്ക്. അവിടെ ആർക്കെ പുഴുങ്ങി തിന്നാൻ? അയ്യേ ഇത് അങ്ങനെ അങ്ങ് പുഴുങ്ങി തിന്നാൻ പറ്റില്ല സാർ. നമ്മൾ നില ഉഴുതു മറിച്ച് വിത്ത് പാകി അതിങ്ങനെ ഞാറായിട്ട് വരുമ്പോ അത് പിരിച്ചു നട്ട അതിന് ചുറ്റും ഈ വളം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നെല്ല് കൊലച്ചു വീഴും. ആ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കി ആ അരി വേവിച്ച് ഉരുളയുരുട്ടി ഇങ്ങനെ 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 കുത്തി കയറ്റി. അവന്റെ ഒരു തൊപ്പി എന്റെ കൈ ധരിക്കുന്നത്. ഈ വണ്ടിയെ പിടിച്ച് തെണ്ടിക്കരുത്. ലോറി ആരെടുക്കും സാർ? എടുക്കും. ലോറി ലോറിയുടെ മുതലാളിയാ. മുതലാളി സാർ വിളിക്കുന്നു. പോയി തൂക്കിയെടുത്തിട്ട് പാടോ. നമസ്കാരം ഉണ്ടാളിയാ. ഞാൻ അനുസരണ ഉള്ളവനാണ്. സത്യം അല്ല സാറേ, ഞാൻ പാവമാണ് സാർ. എന്താ പാവമാണെന്ന്? താനല്ലേ പറഞ്ഞു മുതലാളിയാണെന്ന്. അത് ഇവൻ പറയണ പാവമാണെന്ന്. ഇതിപ്പോ ആര് പറഞ്ഞ വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്ന വിശ്വസിക്കാം. ഞാൻ സത്യസന്ധനാണ്. ആരോട് ചോദിച്ചിട്ടാ വണ്ടി വഴി കൊണ്ടുവന്നത്? ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല സാർ. അല്ല ഞാൻ വളവും കൊണ്ട് കോട്ടപ്പുറത്തേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഇന്നാണെന്ന്. പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച്. മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പിടിച്ചതാ. എടാ ഇന്ന് റോഡ് കാലിയായി കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോലീസുകാരുടെ ഹർത്താലാണ്. പിന്നെ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കുന്നു. ഓഹോ അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം. പ്രധാനമന്ത്രി കണ്ടിട്ട് പോവാൻ കഴിവരണ മോനെ. നീ പ്രധാനമന്ത്രിയെ നാട്ടിച്ചേ പോവുള്ളൂ. സാർ CI ചാണകം സ്പീക്കിംഗ്. അല്ല ഇവിടെ ഒരു ചാണക വണ്ടി വഴി മുടക്കി നിൽക്കുകയാണ് സാർ. ചാണകത്തിന്റെ നാറ്റം ഓവറാണ് സാർ. ഓവർ. ഈ ചാണകം കൊണ്ട് അങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ സാർ. ഓവർ. എന്തായാലും ഒരു ഉപകാരം ചെയ്യണം സാർ. മന്ത്രിയുടെ കാറിന്റെ 2 ഗ്ലാസ് കയറ്റി വെക്കാൻ പറയണം സാർ. അല്ലെങ്കിൽ മൂക്കിലേക്ക് 2 പഞ്ഞിക്കഷ്ണം കുത്തി കയറ്റി വെക്കാൻ പറയണം സാർ. ഓവർ. സാറ് പറഞ്ഞത് കേട്ടില്ല, എടുത്ത് മാറ്റണം. ഹലോ സീസറിന്റെ ബ്രാൻഡ് അല്ല. എന്ത് സിസേറിയൻ? ഫോൺ വെക്കടാ തേണ്ടി. എടാ പറഞ്ഞത് കേട്ടില്ലേ? കേട്ട് സാർ. എന്ത് സിസേറിയൻ കഴിഞ്ഞെന്ന്? സിസേറിയൻ വണ്ടി എടുത്ത് മാറ്റണം സാർ. വണ്ടി നിന്നാ പിന്നെ തള്ളണം. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ എന്റെ ജോലി പോയിന്നാ തോന്നുന്നത്. ഒന്ന് സഹായിക്കണോ? കൈകൊണ്ട് തള്ളടാ. കയ്യിലൊരു മുറിവുണ്ട്, അത് തെറ്റിക്കാണ്ടാന്ന് കരുതി തളിക്കോ പെട്രോള് മേടിച്ച് കുളിക്കാം. കോൺവോയ് പോയി. ഭാഗ്യത്തിന് നിക്കണുണ്ട്. നിനക്കറിയോ ഇന്ന് കല്യാണ പന്തലിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ വെച്ച് കല്യാണ പയ്യന്റെ പേര് വിളിച്ചു. എന്ത് ഐശ്വര്യമുള്ള പേര്, ഉൽപ്പലാക്ഷ പുണ്ടരീകാക്ഷ മാർക്കണ്ടേയാന്ന്. എന്റെ അച്ഛന് ഈ പേരെ കിട്ടിയുള്ളാടെ എനിക്കിടായി. ചുമ്മാതല്ല അയാളെ നാട്ടുകാരെ വളങ്കടി മാധവാന്ന് വിളിക്കുന്നത്. എടാ ഉൽപ്പലാക്ഷൻ പുണ്ടരീകാക്ഷൻ എന്നൊക്കെ പറഞ്ഞ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പേരാ. പിന്നെ മാർക്കണ്ടേയൻ എന്ന് പറയുന്നത് ഏതോ വലിയ മുനിയുടെ പേരാ. എടാ എവിടൊക്കെയോ ഭജന ഇരുന്നിട്ടാ നീ ഉണ്ടായത്. അപ്പൊ നേർന്നു കാണും നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഈ പേര്. ഇങ്ങനെ ഒരു പേരിട്ടതിലും ഭേദം ഞാൻ ജനിക്കാതിരിക്കുന്നായിരുന്നു വൃത്തി. എടാ നല്ലൊരു അച്ഛനായിരുന്നെങ്കിൽ എന്നെ എന്നെ നല്ല വൃത്തിയിലൂടെ കെട്ടിച്ചയച്ചനെ. എടാ നിനക്കറിയോ 7ാം ക്ലാസ്സിൽ 6ാമത് തവണ ഞാൻ തോറ്റുന്നപ്പോ എന്റെ കൂടെ ക്ലാസ്സിലെത്തിയവന്റെ 2ാം കല്യാണത്തിന് എന്നെ പോയത്. എനിക്കിങ്ങനെ വല്ല പറമ്പിൽ നിന്ന് സദ്യ കൊണ്ട് നടക്കാനുള്ള യോഗം പറഞ്ഞിട്ടുള്ളൂ. പത്രത്തില് പരസ്യം കണ്ട് അപേക്ഷിച്ചതാ അത്ര അവൻ. അമേരിക്കയിലുള്ള നഴ്സിന് വരണ ആവശ്യമുണ്ട്, ദത്ത് നിൽക്കണം, കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ ആയിരുന്നു പരസ്യം. എടാ പോകുന്ന വഴിക്ക് ആ റാവുത്തറുടെ ആക്രി കടയിലൊന്ന് കയറണം. പുതിയത് നോക്കി ഒരു 4-5 കിലോ പഴയ പത്രം എനിക്ക് വാങ്ങണം. ഏതെങ്കിലും ഒരു പത്രത്തിൽ ഏതെങ്കിലും ഒരു പരസ്യം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല എന്നറിയണ്ടു. എന്റെ വീട്ടിൽ പിന്നെ പത്രം വരുത്തുന്ന ഏർപ്പാടില്ലല്ലോ. ടി വി ആണെങ്കിൽ എങ്ങനെ ഇരിക്കുന്നെന്ന് പോലും കണ്ടിട്ടില്ല. മതി വാ, ഷാപ്പ് പൂട്ടാറായി. 190. ചേട്ടന്റെ പേരെന്താ? ശിശുപാലൻ. കണ്ട കൽക്കരിന്ന് കുഴിച്ചെടുത്ത പോലുണ്ട്. അവന്റെ പേരോ ശിശുപാലൻ. അവന്റെ തന്തേടാ തന്ത നീ. ഞാൻ കൈയടിയിട്ട് വണ്ടി എടുക്കാം, നീ കയറി. അനിയനിങ്ങ് വന്നേ. അനിയന്റെ പേരെന്താ? ആറുമുഖം. എടാ ഒരു മുഖം തേച്ചോണ്ടോടാ നിനക്ക് അറുമുഖമെന്ന്. പ്രിയപ്പെട്ട അണ്ണിക്കുട്ടിക്ക്, റാണിക്കുട്ടിക്ക്, ഇതാ ഞാൻ BA പോവാത്തത്. വൈവാഹിക പങ്ക്തിയിലെ പരസ്യം കണ്ടു. കുട്ടിക്ക് ഒരു കാലില്ലാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല. മറ്റേ കാലുണ്ടല്ലോ, എനിക്കൊരു പരാതിയുമില്ല. മതി, ഇതിൽ അവള് വീഴും. രാവിലെ തന്നെ കവിത എഴുത്ത് തുടങ്ങിയോ? ഓ, പരിഹാസം മനസ്സിലായി. പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു മകന്റെ വീർപ്പ് മുട്ടലുകൾ മനസ്സിലാക്കാത്ത തള്ള തന്നെ പരിഹസിക്കണം. നീ പുരനിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ആരുടെ കുറ്റം കൊണ്ടൊന്നും പിന്നെ എന്റെ കുഴപ്പം കണ്ട. ജാതകപ്രകാരം 20ാമത്തെ വയസ്സിൽ നിനക്കൊരു മംഗല്യയോഗം ഉണ്ടായിരുന്നു. അന്ന് ഏതായാലും നടന്നില്ല. ഇനി 41 കഴിയണം. അതിനു മുമ്പ് നടന്ന അച്ഛനും കേടാ. നടന്നില്ലെങ്കിൽ എനിക്കാ കേട്. തള്ളയായി പോയില്ലെങ്കിൽ എല്ലാം ഞാൻ ക്ലിയർ ആക്കിയത്. ഇപ്പൊ നടന്ന നിങ്ങൾക്ക് കേടൊന്നുമില്ലല്ലോ. എനിക്കെന്ത് കേട്? എന്നാൽ ഉടനെ ഒരു കല്യാണം നടത്തി ഞാൻ അയാളെ കേടാക്കി കിടത്തി കാണിച്ചു തരാം. പിന്നെ പറമ്പി പണിക്കാരെത്തി. പേന മാറ്റി വെച്ച് പോയി തൂമ്പ എടുക്ക എന്റെ മോനെ. നിന്റെ പോട്ടടിയെങ്കിലും ഒന്ന് നന്നാവട്ടെ. അല്ല, അപ്പുറത്തെ തള്ളയുടെ ഹസ്ബൻഡ് മിസ്റ്റർ വളങ്കടി മാധവന്റെ ഒച്ചയൊന്നും കേൾക്കാനില്ലല്ലോ. ആ ഫ്ലാറ്റുകാരൊന്നും ഒടുക്കത്തെ ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അവരെങ്ങാനും തൂക്കിയെടുത്തോണ്ട് പോയാ അച്ഛൻ കേക്കണ്ട. ആ തള്ള അവിടെ വന്നിരുന്നു. ആ നാക്കൊന്ന് നീട്ടിക്കേ. നിങ്ങളുടെ വാക്യാത്തത്ര നാക്കേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഓ, സ്റ്റാമ്പിന്റെ വശം പോയി. ഒന്ന് വേഗം പണി തീർക്കണം. നാളെ 1ാം തീയതിയാ. വൈകുന്നേരം തിരക്കായിരിക്കുവേ. നീ വേണം പെള്ളാൻ. കൊള്ളാം. പാർത്ഥസാരഥിയുള്ളപ്പോ അർജുനന്റെ മൂപ്പ വേവലാതി. അയ്യോ, ഒരു വേവലാതിയും ഇല്ല. ഞാൻ നിരക്കി വെച്ചിട്ട് വേഗം ഇങ്ങോട്ട് വാ. നീയും തള്ളിക്കയറാൻ എടുക്കാനാ. മനസ്സിലായി മോനെ. എന്നാ പിടിച്ചോ. Hey, that's all.